എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സെൻറ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനി മുതൽ നിങ്ങളെ ആർക്കും ഭൂമി സംബന്ധമായി കബളിപ്പിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി കൊള്ള നടത്തുവാനോ മറ്റ് ഒരു തട്ടിപ്പിനും സാധ്യമാവാത്ത രീതിയിലുള്ള പരിഷ്കരണമാണ് ഭൂമി സംബന്ധമായി ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ആദ്യമേ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നവംബർ മാസം മുതൽ വലിയ പരിഷ്കാരങ്ങളും നിയമങ്ങളുമാണ് ഭൂമി സംബന്ധമായി വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഭൂമിയുള്ള എല്ലാ ആളുകൾക്കും തന്നെ അവരുടെ ഭൂമി സ്വമിത്വ യോജന പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഒരു പ്രോപ്പർട്ടി കാർഡ് ഭൂ ഉടമകൾക്ക് നൽകുന്ന ഒരു സംവിധാനം. അതായത് ഇവരുടെ രേഖകളെല്ലാം ഒരു ഡിജിറ്റൽ രേഖയായി സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത. പിന്നീട് ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് ഇവർക്ക് മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ഭൂമി സ്വന്തമായി ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു രേഖയായി പല ആവശ്യങ്ങൾക്കും ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രേഖകളെല്ലാം ഡിജിറ്റൽ രേഖയായി സൂക്ഷിക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള സമയങ്ങളിൽ ഇവർക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും. നവംബർ മാസം മുതൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇനി മാറ്റങ്ങൾ വരികയാണ്. നിങ്ങളുടെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സബ് രജിസ്റ്റർ ഓഫീസ് പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് എനിവേർ രജിസ്ട്രേഷൻ സാധ്യമാകുന്നതാണ്. അതായത് ഏത് രജിസ്ട്രേഷൻ ഓഫീസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇത് പ്രകാരം ഒട്ടേറെ നേട്ടങ്ങളും പ്രയോജനങ്ങളുമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രജിസ്ട്രേഷൻ ഓഫീസ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി ടോക്കൺ വഴിയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടോക്കൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രജിസ്ട്രേഷൻ ഓഫീസിലേക്കും ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇതുമൂലം രജിസ്ട്രേഷൻ ഓഫീസിലുള്ള തിരക്കുകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ അഴിമതി കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, ആധാരങ്ങൾ മുഴുവൻ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2017 മുൻപുള്ള എല്ലാ ഭൂമി ഇടപാടുകളുടെയും ആധാരങ്ങൾ ഡിജിറ്റൽ ആയി സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആധാരങ്ങൾ പേയ്മെൻറ്റ് നൽകി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി മുതൽ ആധാരം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകമായി അതിന് ആളുകളെ സമീപിക്കേണ്ട ആവശ്യമില്ല. ആർക്കും തന്നെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ച് 19 മാതൃകകൾ സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റിലെ ഡൗൺലോഡ് മോഡൽ ഡോക്യുമെൻ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാതൃകകൾ കാണുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് യോജിക്കുന്ന ആധാരങ്ങൾ അതിൻ്റെ PDF ആക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ള പ്രസക്ത ഭാഗങ്ങൾ മാത്രം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തി നിങ്ങളുടെ ആധാരം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും സാധിക്കും. ഭൂമി സംബന്ധമായി വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.